നാളെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം നമുക്ക്. കേക്കൊക്കെ ഉണ്ടാക്കി മരുമകൾ നല്ല രസമുണ്ട്. ബർത്ത്ഡേ സ്പെഷ്യൽ കേക്ക്. അപ്പൊ അങ്ങനെ ബർത്ത്ഡേ ആഘോഷം ഒക്കെ കഴിഞ്ഞു. മരുമകളുണ്ടാക്കിയ കേക്ക്. Happy birthday to you. Happy birthday to you. Happy birthday, Amma. Happy birthday, Amma. അച്ഛനെന്താ അമ്മയെ കൂട്ടും. ആരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ. അങ്ങനെ അമ്മേൻ്റെ ബർത്ത്ഡേ. ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്ത് വളരെ ഹാപ്പിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇത് 4 മുട്ടയുടെ വെള്ളയാണ്. പിന്നെ പഞ്ചസാര 1¼ കപ്പ് പൊടിച്ചത്. പിന്നെ 4 മുട്ടയുടെ മഞ്ഞ. പിന്നെ ഇത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദ. അതിന് 1 സ്പൂൺ ഞാൻ മാറ്റി വെച്ചിട്ട് ആ സ്പൂണിൻ്റെ അതേ അളവിൽ കൊക്കോ പൗഡർ ഇട്ടു. പിന്നെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇട്ടു. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1½ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 4 ടേബിൾ സ്പൂൺ പാല്, 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ നമ്മുടെ റെഡ് വെൽവെറ്റിൻ്റെ കളറ്, ഇത് ജെൽ കളറാണ് സൂപ്പർ റെഡിൻ്റെ, അത് റെഡ് കളറ്, പിന്നെ വാനില എസൻസ്. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ പരിമിതി ഉണ്ട്. ക്രീം ചീസൊന്നും ഇല്ല. അപ്പോൾ അതിനനുസരിച്ച് ഉള്ളൊരു കേക്കാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചു. ഞാനിപ്പോൾ ഒരു അരിപ്പയിൽ എല്ലാം കൂടെ ഇട്ടതാണ്. ഇനി ജസ്റ്റ് ഒന്ന് അരിക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാതും ഒരുമിച്ചാണ് വരാം. നമുക്ക് എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം. ഇതിലൊരു പിഞ്ച് സോൾട്ട് ഇട്ടിട്ടുണ്ട്. ഇനി പഞ്ചസാര ഇട്ടിട്ട് ബീറ്റ് ചെയ്യുക. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്തിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ടയുടെ ആ സ്മെല്ല് പോയി കിട്ടും. ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി.
ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ ബീറ്റിയാണ്. നല്ല തിക്കല്ല, കുറച്ച് തിക്ക്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ട് ബീറ്റ് ചെയ്യാം. ഓരോന്ന് ഓരോന്നായിട്ട് തന്നെ ഇടുക. മുട്ടയുടെ മഞ്ഞ ഇട്ടിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വൈറ്റ് ബീറ്റ് ചെയ്ത് അത്രയും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിപ്പോവും. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാം. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഇത് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്യേണ്ട, മിക്സ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് വെക്കുക. ഇനി ഒരേ സൈഡിലേക്ക് തന്നെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് നമ്മളെ കേക്ക് അതിൻ്റെ ആ കറക്റ്റ് ടെക്സ്ചറൊക്കെ നമുക്ക് കിട്ടുക. ഒന്നിച്ചിടുകയാണ്. ഞാനിപ്പോൾ ഒരു 3 ടൈംസൊക്കെ ആയിട്ടാണ് ഇട്ടത്. അങ്ങനെ തന്നെ ഒക്കെ ഇട്ടാൽ മതി. നമുക്ക് പാല് നമ്മളെടുത്ത് വെച്ചതുണ്ടായിരുന്നു 4 ടേബിൾ സ്പൂൺ, അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസിക്ക് മാറ്റിയെടുക്കും. സൂപ്പർ റെഡിൻ്റെ കളർ ആഡ് ചെയ്യാണ്. ആദ്യം നമുക്ക് കുറച്ച് ആഡ് ചെയ്തിട്ട് കളർ ചെക്ക് ചെയ്തിട്ട് പിന്നെ ആഡ് ചെയ്താൽ മതി. കുറച്ചും കൂടെ പാല് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട്. ഇത്ര കളർ മതി. ഇനി കേക്ക് ബേക്കായി വരുമ്പോൾ നല്ല കളറൊക്കെ ഉണ്ടാവും. ഇന്ന് കുക്കറിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഞാൻ ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിൽ സൺഫ്ലവർ ഓയിൽ തടവിട്ട് പിന്നെ മൈദ ഇട്ടിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചതാണ്. ഇതിലാണ് നമ്മളിന്ന് ബേക്ക് ചെയ്യാൻ പോണത്. നന്നായിട്ട് ടാപ്പ് ചെയ്യണം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിയിൽ ഇങ്ങനെ ഒരു ടവൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, ഇതൊരു പഴയ പാനാണ്. ഇത് ഞാൻ ഒരു 10 മിനിറ്റായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ബേക്ക് ചെയ്യാൻ പോണത്. നമ്മളെ കുക്കറ് ഇതിൽ വെക്കുക. പിന്നെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ വാഷറൊക്കെ ഇതിൽ തന്നെ വേണം, പക്ഷേ വെയിറ്റ് നമ്മൾ ഊരിയെടുത്തിട്ട് വേണം വയ്ക്കാനായിട്ട്. ഇനി ഒരു 30 to 35 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ മതി. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രോപ്പോലൈറ്റിൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു 1.5 കപ്പ് ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഷുഗർ ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ ഇനി എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ കുറച്ച് ഐസ് ക്യൂബ്സ് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൂടെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ ഹൈ സ്പീഡിലാക്കിയിട്ട്. നമ്മൾ ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ക്രീം ബീറ്റായി വന്നിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ഫോം. ഇങ്ങനെ ചാടരുത്. ഇപ്പോൾ നമ്മൾ ബീറ്ററോടെ ഇങ്ങനെ വെക്കുമ്പോൾ ഇതൊന്ന് ചാടാൻ പാടില്ല കേട്ടോ, ഇങ്ങനെ ചാടാതെ. ഇതാണ് കറക്റ്റ് ഫോം. ക്രീം ഒന്നും കൂടെ ഇത് സ്റ്റിഫാണ്, എന്നാലും ഒന്നും കൂടെ സ്റ്റിഫാകാൻ വേണ്ടിയിട്ടും ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആകുമ്പോഴേക്കും ഇതും റെഡി ആയിക്കോളും. ഞാനൊരു 35 മിനിറ്റ് തന്നെ വെച്ചു. എന്തായാലും നമുക്ക് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഐസിങ് ഒക്കെ ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഷുഗർ സിറപ്പൊക്കെ ആഡ് ചെയ്യാം. ഇനി ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇത് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയതാണ്.
സാധാരണ നമ്മൾ ചൂടാക്കിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുക. ഞാൻ ജസ്റ്റ് ഇത് വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കലക്കിയതാണ്, എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ കുക്കറിൽ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഐസിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. നേരത്തെ ഞാൻ ഷുഗർ സിറപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ വേറൊരു സിറപ്പും കൂടുതൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഗ്രേപ്പിൻ്റെ സിറപ്പാണ്. അപ്പോൾ നമ്മുടെ കേക്ക് സ്റ്റിഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് ക്രീം ഒന്ന് ആഡ് ചെയ്യാം. അത് ഇനി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഫസ്റ്റത്തെ ലെയറാണ് ആദ്യം വയ്ക്കുന്നത്, അത് കമഴ്ത്തിയാണ് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ ആഡ് ചെയ്യാം. ഞാനിത് 2 ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളൂ, 3 എണ്ണമാക്കി കട്ട് ചെയ്യായിരുന്നു എന്നാലും. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും, നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് പൊടിഞ്ഞു പോകുക തോന്നിയപ്പോൾ 2 എണ്ണമാക്കിയിട്ടാണ് കട്ട് ചെയ്തത്. നന്നായിട്ട് തന്നെ വെറ്റിപ്പിക്കാം സൈഡിലൊക്കെ, അപ്പോഴാണ് നല്ല സോഫ്റ്റായിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുക. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകണത് എന്നൊക്കെ പറയുന്നിട്ടില്ലേ, അതേപോലെ. ഇനി നമുക്ക് നമ്മുടെ മുന്തിരി സിറപ്പ്, ഇത് സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ കേക്കിൻ്റെ മുകളിലത്തെ ഈ പോർഷൻ കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇത് നമുക്ക് ആവശ്യം വരും ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ആഡ് ചെയ്യാം ആണോ, ക്രീം നല്ല സ്റ്റിഫായിട്ട് വന്നതിൻ്റെ ഇതാണിത്. നമുക്ക് ഇത് കറക്റ്റായിട്ട് എടുക്കാനേ കിട്ടില്ല. ശരിക്കും ഇതൊരു പൈപ്പിംഗ് ബാഗിൽ നിറച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഈസി ആയിരിക്കും. ഞാൻ ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ലെയർ വയ്ക്കാം. അഗെയിൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം, ഗ്രേപ്പ് സിറപ്പ് ആഡ് ചെയ്യാം, ക്രീം ആഡ് ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെക്കറേഷൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ പേര് എഴുതാൻ വേണ്ടിയിട്ട് സ്ഥലത്തിന് വേണ്ടിയിട്ട് ഈ പാത്രങ്ങൾ കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ചട്ടിയിലിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് മിക്സിയിലിട്ട് പൊടിച്ചതാണിത്. ഇനി ഇതിലിങ്ങനെ വിതറി കൊടുക്കാം. നമുക്ക് ഈ ബ്രഷ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടെ നീറ്റായിട്ട് നമുക്ക് കിട്ടും. താഴേക്ക് പോകാനുള്ളത് പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി വേറെ ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിത് പതുക്കെടുത്ത് മാറ്റാം. ഞാൻ കുറച്ച് ക്രീം പൈപ്പിംഗ് ബാഗിൽ കണ്ടോ നോസിലിട്ടിട്ട് വെച്ചതായിരുന്നു ഫ്രിഡ്ജിൽ തന്നെ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിനി ഡെക്കറേഷൻ ചെയ്യാം. ഇവിടെ ഒരു ബോർഡർ പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോവാം. ഈ ക്രീം അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ പേരെഴുതാണ്.
എന്നിട്ട് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കും, എന്നിട്ട് നാളെ കട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി.